ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ഈ രണ്ട് മോഡൽ ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടിക്ടാക്ക് വെച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ എന്താ ഇതേപോലെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ടിക്ടാക്ക് ക്ലിപ്പാണ്. ആ ക്ലിപ്പ് ഈ ഫോം ഷീറ്റുമേ വെച്ചിട്ട് ഫോം ഷീറ്റിൻ്റെ അടിയിലായി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടിക്ടാക്കിൻ്റെ ഇതിനേക്കാളും കുറച്ച് ഒരു വിട്ടിട്ടാണ് നമ്മൾ ഇതേപോലെ വരച്ചെടുക്കുക. ഇതാ നമ്മൾ എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫെൽറ്റ് ഷീറ്റാണ്. ഇത് കട്ട് ചെയ്ത അതേ അളവിൽ ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ പീസും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടിക്ടാക്കുമ്മേ ഫെൽറ്റ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ടിക്ടാക്ക് വെച്ചിട്ട് ഇതേപോലെ അതിൻ്റെ അടിയിലായിട്ട് ഇതാ അടിയിൽ ആ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായി ഒന്ന് അവിടെ കട്ട് ചെയ്യാം. അതാ സ്ലൈഡ് കുത്തുന്ന ആ ഭാഗം നമ്മളൊന്ന് അതിലൂടെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് നല്ലവണ്ണം ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിന് ഇതേപോലെ എല്ലാ സൈഡും നന്നായി ഗ്ലൂ തേച്ചൊന്ന് ടിക്ടാക്കുമ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതാ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫോം ഷീറ്റിൻ്റെ ആ ഒരു പീസ് അതും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് സൈഡൊക്കെ പതുക്കെ ഒന്ന് ഇങ്ങനെ കത്തിച്ചു കൊടുക്കുക, ഷേപ്പ് വരുന്നതിനായിട്ടാണ്. എന്നിട്ട് ഇതാ അത് ഇതിന്മേലെ ഗ്ലൂ തേച്ച് അത് നമ്മൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇത് നമുക്കിങ്ങനെ തന്നെ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് ഇനി ഞാൻ എന്താ നെറ്റിൻ്റെ ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഒരു പീസാണിത്. ഇതാ ഇതേപോലെ സെൻറ്ററിലേക്ക് രണ്ട് ഭാഗവും നമ്മളൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇതാ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് കൊടുക്കുക, ഇടവിട്ട് ഇങ്ങനെ തുന്നി. ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ട് വിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമുക്ക് പല കളേഴ്സിലും ഇതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഈ റെഡ് കളറും വൈറ്റും ആയിട്ട് എടുത്തത്. ഇതേപോലെ ഒരു ബോ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ അതൊന്നിൻ്റെ മേലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതാ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടിക്ടാക്ക് മേലേക്ക് ഫിക്സ് ചെയ്യാം. ഈ കുറച്ച് ബീഡ്സ് എടുത്തിട്ട് ഞാനിത് ഇവിടെ ഇപ്പൊ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മോഡലൊക്കെ നമ്മൾ ക്രിസ്മസിന് നല്ലോണം സെയിലാവുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതേ മോഡലുകളൊക്കെ. ഞാൻ
അങ്ങനെയുള്ള ഷുഗർ ബീഡ്സ് ആണ് ഇതിന് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഹാഫ് ബീഡ് ചെറിയ മുത്തുകളുണ്ടെങ്കിൽ അതായാലും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ക്ലിപ്പ് ഉണ്ടാക്കാനാണ്. അതിനായിട്ട് 10 സെൻറ്റിമീറ്റർ നീളത്തിലായിട്ട് സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. ഇതേപോലെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പീസും ഇതേപോലെ ഒന്ന് നമ്മൾ മടക്കി കൊടുത്തിട്ട് അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നന്നായി ടൈറ്റായി വലിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് ചുറ്റിക്കൊടുക്കുക. അപ്പം നമ്മൾക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതേപോലെ ഒരു ലേസ് എടുത്തിട്ട് ഞാൻ അതുമേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ പീസ്, അതിന് ആവശ്യമുള്ള അത്ര മതി കേട്ടോ. ഞാൻ അതിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇതാ ടിക്ടാക്ക് എടുത്തിട്ട് അതുമ്മേ കുറച്ച് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ച് തന്നെയാണ് ബീഡ്സ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് B7000 ഗ്ലൂ വെച്ചിട്ടാണെങ്കിലും ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം ഒട്ടും, അത് നല്ലോണം ഒട്ടുന്ന ബീഡ്സൊക്കെ നല്ലോണം ഒട്ടുന്ന ഒരു ഗ്ലൂ ആണത്. ഇതേപോലെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അതുമ്മേ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.